പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹവന്ദനം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11:17-34 വാക്യങ്ങളെ ആസ്പദമാക്കി എ പ്രീ കമ്മ്യൂണിയൻ ചെക്ക്ലിസ്റ്റ് എന്ന വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പരിചയസമ്പന്നനായ ഒരു വൈമാനികൻ ഒരു വിമാനയാത്രയ്ക്ക് തുടങ്ങുകയാണ്. യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ചെക്ക് ലിസ്റ്റ് പുറത്തെടുത്ത് കോക്പിറ്റിലെ എല്ലാ ഉപകരണങ്ങളും, എന്തിന് ഡോറിന്റെ ഹാൻഡിൽ പോലും പരിശോധിച്ചു. ആ യാത്ര അവസാനിക്കാറാകുമ്പോൾ, വിമാനം ലാൻഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ്, അദ്ദേഹം വീണ്ടും മറ്റൊരു ചെക്ക് ലിസ്റ്റ് പുറത്തെടുത്തു. ആ ചെക്ക് ലിസ്റ്റിൽ നോക്കി വിമാനത്തിന്റെ ഓരോ ഉപകരണങ്ങളും അദ്ദേഹം പരിശോധിച്ചു. ആ വിമാനം ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വൈമാനികനെ ശ്രദ്ധിച്ചിരുന്ന ഒരു യാത്രികൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഇത്ര പരിചയസമ്പന്നനായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രണ്ട് പ്രാവശ്യവും ഈ ചെക്ക് ലിസ്റ്റ് പുറത്തെടുത്ത് ഇത്ര കൂലങ്കഷമായ പരിശോധനയ്ക്ക് ഈ വിമാനത്തെ വിധേയമാക്കിയത് എന്ന്? അദ്ദേഹം പറഞ്ഞു, വിമാനം പറക്കാൻ ആരംഭിച്ചു കഴിഞ്ഞിട്ട് എന്തോ ചില കാര്യങ്ങൾ മറന്നുപോയി എന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ അത് എന്റെ ജീവൻ മാത്രമല്ല, വിമാനത്തിലെ യാത്രികരുടെ എല്ലാവരുടെയും ജീവൻ ഒരുപോലെ അപകടത്തിലാക്കുന്നതാണ്. ഇതൊരു ജീവൻ മരണ വിഷയമാണ്, ഞാൻ ശ്രദ്ധിച്ചേ മതിയാവും. പൗലോസ് അപ്പോസ്തലൻ ഇന്ന് ഈ ഭാഗത്തു കൂടെ നമ്മോട് സംസാരിക്കുന്നത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ വരുന്ന ഓരോ വിശ്വാസിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എ പ്രീ കമ്മ്യൂണിയൻ ചെക്ക് ലിസ്റ്റ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ കുർബാന പെസഹ ആചരണവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. പെസഹയിൽ പങ്കെടുക്കുവാൻ ഓരോ യഹൂദനും ആഗ്രഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പുറപ്പാട് പുസ്തകം 12:43 മോശ സൂചിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്ന ഒന്നാമത്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സർക്കംസിഷൻ. പരിച്ഛേദന ഏറ്റ ഓരോ യഹൂദനും ഈ പെസഹ പെരുന്നാളിൽ പങ്കെടുക്കണം. പരിച്ഛേദന ഏറ്റവൻ മാത്രമേ പങ്കെടുക്കുവാൻ പാടുള്ളൂ. പുതിയ ദൈവസഭയിൽ പരിച്ഛേദനയില്ല, പകരം സ്നാനം എന്ന കർമ്മമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നാം വരുമ്പോൾ അതിനു മുൻപായി നാം സ്നാനം സ്വീകരിച്ചവരാണോ മാമോദിസ ഏറ്റവരാണോ എന്ന കാര്യത്തിൽ ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇത് ഒരു വിശ്വാസിയെ മറ്റൊരു വിശ്വാസിയെ നോക്കി നീ സ്നാനപ്പെട്ടവനല്ല അതുകൊണ്ട് നിനക്ക് പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുവാനായിട്ട് പാടില്ല. മറ്റാളെ വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഓരോരുത്തരും അവനവൻ തന്നെ തീരുമാനിക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് സ്നാനം എന്ന് പറയുന്ന കർമ്മത്തിൽ അഥവാ മാമോദിസ എന്ന് പറയുന്ന കർമ്മത്തിൽ നാം പങ്കെടുത്തവരാണ് എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത് മോശ പറയുന്നു, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ലെവൻ. പുളിമാവുമായി ഇത് ബന്ധപ്പെട്ട് നിൽക്കുന്നു. പെസഹ ഭക്ഷണത്തിൽ പുളിമാവ് ഉണ്ടാവാൻ പാടില്ല. പെസഹ ഭക്ഷിക്കുന്നവരുടെ വീട്ടിൽ പുളിമാവ് ഉണ്ടാകുവാൻ പാടില്ല. അപ്പോൾ ഈ പുളിമാവ് എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? അത് തിന്മയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. തിന്മയുടെ ഒരു അംശം പോലും ജീവിതത്തിലോ ഭവനങ്ങളിലോ നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലോ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് ഇതിന്റെ സൂചന. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നാം വരുമ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം. തിന്മ മനസ്സിൽ കാത്തുവെച്ചുകൊണ്ട്, തിന്മ പ്രവൃത്തികൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ പാടില്ല. എങ്ങനെയാണ് തിന്മയിൽ നമുക്ക് ഒഴിവുള്ളവരായി തീരുവാൻ സാധിക്കുക? തിന്മകളെക്കുറിച്ച് അനുദവിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂസിലെ പരമയാഗത്തിൽ നാം ശരണപ്പെടുമ്പോൾ നമുക്ക് പാപമോചനം ലഭ്യമായി തീരുന്നു. ഈ പുളിമാവിനെ നമുക്ക് അകറ്റുവാൻ കഴിയുന്നു. അങ്ങനെ പുളിമാവിനെ അകറ്റിയതിനു ശേഷം വേണം ഈ വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുവാൻ. 3, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു എ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. നമ്മുടെ സഹോദരി സഹോദരങ്ങളുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. സഹോദരനോട് പകയോ വിദ്വേഷമോ വെറുപ്പോ വെച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഒരു വിശ്വാസിക്കും അനുവാദമില്ല, അവകാശമില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. എങ്ങനെയാണ് സഹോദരനോട് സഹോദരിയോട് പകയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നത്? നമ്മുടെ സഹോദരനോ സഹോദരിക്കോ ഏതെങ്കിലും തരത്തിൽ ഇടർച്ച വരുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ
നാം അവരുമായി രമ്യതിലല്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. സഹോദരനോ സഹോദരിയോടോ ഏതെങ്കിലും തെറ്റായ മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരുമായി നല്ല ബന്ധത്തിലല്ല, നമുക്കത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹം പറയുന്നു, ഐക്യതയില്ലാതെ ആണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നതെങ്കിൽ ഈ കുർബാനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് അനുവാദമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും ദൈവത്തെ പിതാവായി കാണുകയും സഹവിശ്വാസിയെ സഹോദരനായി സഹോദരിയായി പരിഗണിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആ ഐക്യതയുടെ ഭാവം മനസ്സിലില്ലാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഒരു വിശ്വാസിക്കും അനുവാദമില്ല, അവകാശമില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നാലാമത് ഈ ഭാഗം പരാമർശിക്കുന്നത്, ഏകാഗ്രതയോടുകൂടെ വേണം വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുവാൻ. ഇറ്റ് ഈസ് വെരി മച്ച് റിലേറ്റഡ് ടു ഫോക്കസ്. എന്താണ് ഈ ഏകാഗ്രത എന്ന് സൂചിപ്പിക്കുന്നത്? തിരക്ക് നിറഞ്ഞ ജീവിതക്രമത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടാവാം, അലട്ടുന്നുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് പാടില്ല എന്നാണ് ഈ ഭാഗം അനുസ്മരിപ്പിക്കുന്നത്. മറിച്ച് കർത്താവിന്റെ ക്രൂശ് മണ്ഡത്തിൽ മാത്രം ശ്രദ്ധ വെച്ചുകൊണ്ട് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് അത് നമുക്ക് അനുഗ്രഹ മുഖാന്തരമായി തീരുക എന്ന് നമ്മൾ ഓർത്തിരിക്കണം. റോബർട്ട് ബില്ലിഗൻ എന്ന ഒരു എഴുത്തുകാരൻ ദ സ്കീം ഓഫ് റിഡംപ്ഷൻ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, ഹൗ കാൻ എ യങ് സിസ്റ്റർ റെസ്പെക്ട് ടു ഫൈൻഡ് എൻജോയ്മെന്റ് അറ്റ് ദ ടേബിൾ ഹു ഹാസ് നോട്ട് സ്പെൻഡ് ദ മോർണിംഗ് ഓഫ് ദ ലോർഡ്സ് ഡേ ഇൻ ദ വാനിറ്റീസ് ഓഫ് ദ ടോയ്ലറ്റ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, വിശുദ്ധ ദിവസം രാവിലെ സൗന്ദര്യ സംവർദ്ധക പ്രവർത്തനങ്ങളിൽ ശ്രമത്തിൽ മാത്രം മുഴുകിയിരിക്കുന്ന ഒരു യുവതിക്ക് എങ്ങനെയാണ് കർത്താവിന്റെ മേശ ആസ്വാദ്യകരമായി തീരുക? സ്ത്രീകളെ മാത്രം സൂചിപ്പിച്ചുകൊണ്ടല്ല അദ്ദേഹം ഇത് പരാമർശിക്കുന്നത്, പുരുഷന്മാർക്ക് ഇത് ബാധകമാണ്. ഒരുപക്ഷെ സൗന്ദര്യ സംവർദ്ധക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടാവില്ല, എന്നാൽ മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മളെയും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അടച്ചു തീർക്കേണ്ട ബില്ലുകളെക്കുറിച്ച് ആകെപ്പാടെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നതെങ്കിൽ അത് നമുക്ക് അനുഗ്രഹ മുഖാന്തരമായി തീരില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നാം കടന്നു വരുമ്പോൾ ഏകാഗ്ര മനസ്സോടെ കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ കടന്നു വരുമ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന യോഗ്യത നേടിക്കൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ കഴിയണം എന്ന് പൗലോസ് സൂചിപ്പിക്കുകയാണ്. അയോഗ്യരായി നമ്മളിതിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അദ്ദേഹം പറയുന്നു, നിങ്ങളിൽ ചിലർ രോഗികളായിത്തീരുന്നു, ചിലർ നിദ്രയ്ക്ക് വശംവദരായിത്തീരുന്നു. ആ നിദ്ര എന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് മരണത്തെക്കുറിച്ചാണ്. അവിടെ വിശുദ്ധ കുർബാനയിൽ യോഗ്യതയില്ലാതെ പങ്കെടുത്താൽ നാം മരിച്ചു പോകും, ദൈവം നമ്മളെ കൊന്നുകളയും എന്നാണോ? ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, അന്ന് ദൈവം പ്രവർത്തിച്ച രീതിയിലല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇന്നൊരു പക്ഷേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നാം കടന്നു പോകുമ്പോൾ നാം മരിച്ചു വീടില്ല എന്ന് വന്നേക്കാം. പക്ഷേ കർത്താവിനെ പരീക്ഷിക്കുവാൻ നാം ശ്രമിക്കരുത്. യോഗ്യതയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാന നമുക്ക് അർത്ഥപൂർണമായി തീരുന്നത് അത്തരത്തിൽ ഒരുക്കത്തോടുകൂടെ ഈ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോഴാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ഈ ദിനങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കുമ്പോൾ ഈ തരത്തിൽ അർത്ഥപൂർണമായ അനുഗ്രഹപൂർണമായ ഒരു അനുഭവമായി അത് നമുക്ക് ഏവർക്കും പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമായ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അങ്ങയുടെ ശരീരവും അങ്ങയുടെ രക്തവും ഞങ്ങൾക്ക് വേണ്ടി അപ്പമായി പാനീയമായി അവിടെ നൽകി ഈ വലിയ അനുഗ്രഹത്തിലേക്ക്, പദവിയിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൈപിടിച്ച് പ്രവേശിപ്പിച്ചു. കർത്താവെ, ഞങ്ങൾ അയോഗ്യരെങ്കിലും ഈ വലിയ അനുഗ്രഹം സ്വീകരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ യോഗ്യതയുള്ളവരാക്കി തിരുമുമ്പിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ ഏവരെയും സഹായിക്കണം. ഈ വിശുദ്ധ കുർബാനയുടെ ഞങ്ങളുടെ പങ്കാളിത്തം ഞങ്ങൾക്ക് അനുഗ്രഹം മുഖാന്തരമാക്കി തീർക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.